ബുഖാരി എന്ന് പറയുന്ന ഹദീസിന്റെ കിതാബ് ആദ്യം മുതൽ അവസാനം വരെ പാരായണം ചെയ്ത് തീർന്ന് പ്രസംഗിച്ചൊരു ദുആ, അത് മന്നാനി അറബി കോളേജിൽ ഇപ്പൊ സ്ഥിരം നടക്കുന്നുണ്ട്. ഇപ്പോ പട്ടിക്കാട് ബഹുമാനപ്പെട്ട ആലിക്കുട്ടി ഉസ്താദിനെ കണ്ടപ്പോൾ ആലിക്കുട്ടി ഉസ്താദിന്റെ ദർസൊക്കെ ഭയങ്കര സംഭവമാണ്. ആലിക്കുട്ടി ഉസ്താദിന്റെ അടുത്തൊക്കെ പോയി ദർസിന് പോയിരുന്ന് നോക്കിയാലല്ലോ സുബ്ഹാനല്ലാഹ്. കിതാബ് എടുത്ത് മുമ്പ് വെച്ചിട്ട് ബഹുമാനപ്പെട്ടവരിങ്ങനെ പറഞ്ഞു പറഞ്ഞ് 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 നേഴ്സറി കുട്ടികളെ പഠിപ്പിക്കുന്ന പോലെ 20-25 വയസ്സുള്ള ഫൈസാബാദിലെ പട്ടിക്കാട് പഠിക്കുന്ന പ്രിയപ്പെട്ട കുട്ടികളെ പഠിപ്പിക്കും. കൃത്യം കൃത്യമായിട്ട് ഓരോ വാക്കുകൾ അദ്ദേഹം പറയുന്നു. ഓരോ ബുഖാരി പഠിപ്പിച്ചു തീരുമ്പോഴും ചെയ്യുന്ന ദുആയൊക്കെ അള്ള സ്വീകരിച്ചിട്ടുണ്ട് എന്ന് അത്രയ്ക്ക് ശേഷമായ കിതാബ്. ബഹുമാനപ്പെട്ട ഇമാമുനാ ബുഖാരി അള്ളാഹു ഈ തർദീയത്തിന്റെ പുണ്യം കൊണ്ട് നമ്മുടെ ഇന്നത്തെ ദുആ അള്ളാഹു സ്വീകരിക്കട്ടെ. നമുക്കൊന്നും അത് ഓതി തീരാനുള്ള യോഗ്യതയില്ല സഹോദരങ്ങൾ. കോളേജിലൊക്കെ പോയാൽ ഒരു കൊല്ലം കൊണ്ട് ഡിഗ്രി എടുത്ത് ഇറങ്ങി ജീവിക്കണം എന്ന് പറഞ്ഞ് ആഗ്രഹം കൊണ്ട് പോകുമ്പോ ഇതൊന്നും ആദ്യം മുതൽ അവസാനം വരെ ഓതാനൊന്നും ആരും നിൽക്കൂല. വലിയ കിതാബല്ലേ ആ ബഹുമാനപ്പെട്ട കിതാബ് എഴുതിയ ബുഖാരി ഇമാമിന്റെ ഉസ്താദ് മരണപ്പെടുന്ന സമയത്ത് തന്റെ പ്രിയപ്പെട്ട ശിശുഗണങ്ങളോട് പറയുകയാ, ഒതുവില്ലാതെ എന്റെ മയ്യത്ത് കിടക്കുന്ന റൂമിലേക്ക് ഒരാള് പോലും കടന്നു വരാ പാടില്ല. ഒതുവില്ലാതെ എന്റെ മയ്യത്ത് കിടക്കുന്ന റൂമിലേക്ക് ഒരാള് പോലും കടന്നു വരാ പാടില്ല. ശിഷ്യന്മാര് ചോദിക്കുന്നു, ബഹുമാനപ്പെട്ടവരെ എന്തേ കാരണം? ഒതുവില്ലാതെ പള്ളിയിലേക്ക് വരെ കിടക്കാമല്ലോ. ഒതുവില്ലാതെ അങ്ങയുടെ മയ്യത്ത് കിടക്കുന്ന റൂമിൽ കിടക്കാ പാടില്ലെന്ന് പറയാ കാരണമെന്തേ? ബഹുമാനപ്പെട്ട ബുഖാരി ഇമാമിന്റെ ഉസ്താദ് അവരോട് പറഞ്ഞു കൊടുക്കുകയാ, ഈ റൂമിന്റെ കത്തി ഇരുന്നു കൊണ്ട് 25,000 പ്രാവശ്യം ഞാൻ അല്ലാഹുവിന്റെ ഖുർആൻ ഓതി തീർത്തിട്ടുണ്ട് കേട്ടോ. ഈ റൂമിന്റെ അകത്തിരുന്നു കൊണ്ട് 25,000 പ്രാവശ്യം അല്ലാഹുവിന്റെ പരിശുദ്ധ ഖുർആൻ ഓതി തീർത്തിട്ടുണ്ട് അത്രേ. അല്ലാഹുവേ, ഒരു പ്രാവശ്യം പോലും ഖത്മ ഓതാത്തവരെവിടെയുണ്ട് റബ്ബേ? ഒരു പ്രാവശ്യം പോലും ഒന്ന് ഓതി തീർക്കാത്തവരെവിടെയുണ്ട് റബ്ബേ? ഖുർആൻ ഇറങ്ങിയ പരിശുദ്ധ റമദാൻ മാസത്തില് ഓതി തീർക്കാൻ കഴിയാത്ത ഒരുപാട് പേരുണ്ട് പഠിച്ചവര്. ബഹുമാനപ്പെട്ട പാണക്കാട് അബ്ബാസ് അലി ശിഹാബ് തങ്ങളുടെ പൊന്നുമകൻ 8 മാസം കൊണ്ട് ഹാസിലായി. അല്ലാഹുവേ, ആ പുണ്യം നീ നിലനിർത്തി കൊടുക്കണേ തമ്പുരാനെ, നിലനിർത്തി കൊടുക്കണേ തമ്പുരാനെ. 8 മാസം കൊണ്ട് അബ്ബാസ് അലി ശിഹാബ് തങ്ങളുടെ പൊന്നുമകൻ ഹാഫിദായിരിക്കുകയാണ്. കൊതിയില്ലേ സഹോദരങ്ങളെ, കൊതിയില്ലേ? ഇവിടെ പരിസരത്ത് ഒരു അൽ ബുർഹാൻ ഉണ്ടല്ലോ, ഒരുപാട് കുഞ്ഞുമക്കൾ പഠിക്കുന്നുണ്ടല്ലോ. ആ സ്ഥാപനത്തിന് അല്ലാഹു ഐശ്വര്യം തെളിഞ്ഞു കൊടുക്കുമാറാകട്ടെ. എനിക്ക് എല്ലാ സ്ഥാപനങ്ങളോടും ഇഷ്ടമാണ്, എനിക്കൊന്നിനോടും വെറുപ്പില്ല. വളരട്ടെ, ഉയരട്ടെ, തൊപ്പിയിട്ട താടി വെച്ച തലയിൽ കെട്ട് കെട്ടിയ വെള്ളവസ്ത്രം ധരിച്ച ഇസ്ലാമിന്റെ മക്കളെ വളർന്നു ബന്ധിക്കട്ടെ. സുബ്ഹാനല്ലാഹ്, നമ്മുടെ മക്കൾക്ക് അങ്ങനെ ഒരു ഭാഗ്യം അല്ലാഹു കൊടുത്തിട്ടുണ്ടോ മാതാപിതാക്കളെ? 25,000 പ്രാവശ്യം ഒരു റൂമിന്റെ അകത്തിരുന്ന ഖുർആൻ ഓതി തീർത്തുവത്രേ. അതുകൊണ്ട് ഒതുവില്ലാതെ കിടക്കല്ലേ, ഒതുവില്ലാതെ കിടക്കല്ലേ എന്ന് പൊട്ടിക്കരഞ്ഞു കൊണ്ട് പറയുകയാണ്. ഇതിൽ ഖുർആനിലേക്ക് നോക്കിയാൽ, ഖുർആനിലേക്ക് നോക്കിയാൽ അല്ലാഹു പടച്ചിറന്തരാ, നിങ്ങളുടെ കണ്ണിന് നന്മ തരുന്നതാണ്. മൂന്നാമത് എവിടേക്കാണ് നോക്കാൻ അല്ലാഹു റസൂല് പറയുന്നതെന്നറിയോ? മൂന്നാമത് എവിടേക്കാണ് നോക്കാൻ പടച്ചോദ റസൂല് പറയുന്നതെന്നറിയോ? ഈ മാതാപിതാക്കളുടെ മുഖത്തേക്കാണ്. ഉമ്മയുടെ മുഖത്തേക്ക് നോക്കാൻ അറപ്പ് കാണിക്കുന്ന ചെറുപ്പക്കാരാ, വാപ്പാടെ മുഖത്തേക്ക് നോക്കാൻ അറപ്പ് കാണിക്കുന്ന ചെറുപ്പക്കാരാ. മാതാപിതാക്കളുടെ മുഖത്തേക്ക് നോക്കിയാൽ അല്ലാഹു നിനക്ക് പുണ്യം തരുന്നതാണ്. ഉമ്മയുടെ മുഖത്തേക്ക് നോക്കിക്കൊണ്ടിരുന്നോ, ഉപ്പയുടെ മുഖത്തേക്ക് നോക്കിക്കൊണ്ടിരുന്നാൽ അല്ലാഹു നിനക്ക് നന്മ തരുന്നതാ സഹോദരങ്ങളെ. അള്ളാഹു നമ്മുടെ ഉമ്മാരുടെ പുറത്ത് കീടനെ തൊട്ട് കാത്തുരക്ഷിക്കട്ടെ. പെരുന്നാൾ നമ്മുടെ ഉമ്മാരെടുത്തു പോയിരുന്നു കൊണ്ട് ഭക്ഷണം കഴിച്ചോ ചെറുപ്പക്കാരെ? ഉമ്മാരെടുത്തിരുന്ന് പെരുന്നാളിൽ നിന്ന് ചോറ് കഴിച്ച മക്കളൊന്നും കൈവക്കി. അല്ലാഹു ഈ കരങ്ങളെ മാതാപിതാക്കളോട് വിളിച്ചു കൊണ്ടുപോകാനുള്ള ഭാഗ്യം അല്ലാഹു കൊടുക്കുമാറാകട്ടെ. എത്രയോ ഉമ്മമാര് വീട്ടിന്റെ അകത്ത് നിന്ന് കരഞ്ഞിട്ടുണ്ടെന്നറിയോ? റമദാനിൽ ഒരുപാട് പരിപാടികൾക്ക് പലരും വിളിക്കുമെങ്കിലും ഒരു പ്രോഗ്രാം മാത്രം എടുക്കാറുള്ളൂ ഓരോ ജില്ലയിൽ. ഈ വർഷം മലപ്പുറം ജില്ല ചങ്കരംകുളത്തായി. അല്ലാഹുവേ അവിടെ നോമ്പ് തുറക്കാൻ വേണ്ടി ഒരു വീട്ടിൽ കൊണ്ടുപോയി. വിഭവസമൃദ്ധമായ ഭക്ഷണമൊക്കെ റെഡിയാക്കി വെച്ചു. നോമ്പ് തുറക്കാൻ വേണ്ടി ചെന്നിരുന്നു. ആ സഹോദരനോട് ഞാൻ ചോദിച്ചു, അവിടുത്തെ മതപ്രസംഗത്തിന്റെ സംഘാടകൻ പ്രധാനപ്പെട്ടയാളാ? ഞാൻ ചോദിച്ചു, ഉമ്മായി പ്രായത്തല്ലേ? അത് ഇവിടെ ഇവിടെ ഉപ്പ് മാത്രമേ ഉള്ളൂ.
നമ്മുടെ ഉമ്മയും പിന്നെ ജ്യേഷ്ഠനും രണ്ട് സഹോദരിമാരും അപ്പുറത്തെ വീട്ടിലാണ്. ഞാൻ പറഞ്ഞു അവരിവിടെ വന്നില്ലേ, അവര് വരില്ല, അവര് പിണക്കവും. പറഞ്ഞു ഇത്രയും ആള് നാട്ടിലുള്ള ഇത്രയും ആള്, ഞാൻ ഉൾപ്പെടെ എന്റെ കൂടെ വന്ന ഉസ്താദുമാര്, എന്റെ ജ്യേഷ്ഠൻ ഉൾപ്പെടെ ഉള്ളവരൊക്കെ അന്നുണ്ടായിരുന്നു, എല്ലാരും ഉണ്ടായിരുന്നു. അപ്പൊ ആ വലിയ സദസ്സിൽ എന്തുകൊണ്ട് അവരെ വിളിക്കുന്നില്ല എന്ന് ചോദിച്ചപ്പോൾ പറയാം, അത് 12 കൊല്ലം കൊണ്ട് പിണക്കത്തില്ല. വാപ്പായും ഉമ്മായും ജ്യേഷ്ഠനും രണ്ട് സഹോദരിമാരും ഒരു വീട്ടിൽ, അതിന്റെ ഇപ്പുറത്ത് വാപ്പായും ഒരു മോനും വേറൊരു വീട്ടിൽ മാറി താമസിക്കുക. അടുത്തടുത്ത് വീടാ, കണ്ടാ മിണ്ടൂല നോക്കൂല പിണക്കോ. അടുത്തടുത്ത് വീട്, മതില് പോലും ഇല്ല സഹോദരൻ. അള്ളാഹു നാമയൊക്കെ കാത്തിരിശിക്കുമാറാകട്ടെ. ഞാൻ പറഞ്ഞ നോമ്പ് തുറക്കാൻ പോകുന്നത് കൊണ്ട് ഈ കാരയ്ക്ക് മാത്രം ഞാനിപ്പോ കഴിക്കും. ഞാനിവിടെ വന്നു പറയാൻ വന്നയാളാണ്. പക്ഷേ നിന്റെ വീട്ടിൽ നിന്ന് ഭക്ഷണം കഴിക്കൽ എനിക്ക് ഇന്ന് ഹറാമ, ഞാൻ കഴിക്കൂല. കാരണം എന്താണെന്നറിയോ, നിന്റെ പ്രിയപ്പെട്ട ഉമ്മ, നിന്നെ പ്രസവിച്ച ഉമ്മ നിന്നോട് പിണങ്ങി അപ്പുറത്ത് കഴിയുമ്പോൾ ഞാൻ നാട് നന്നാക്കാൻ വേണ്ടി വാതു പറയാൻ വന്നിട്ട് നിന്റെ വീട്ടിൽ നീ ചാപ്പാട് കഴിച്ചുകൊണ്ട് പോയാൽ എനിക്ക് ആ ചാപ്പാട് ശരിയാവും. ഞാൻ പറഞ്ഞു എനിക്ക് ഉമ്മയെ കാണും. അപ്പോ പ്രിയപ്പെട്ട പിതാവിനോട് ഞാൻ പറഞ്ഞു നിങ്ങളും പിന്നെ മോനിവിടെ നിൽക്കണം, അപ്പുറത്ത് ഉമ്മയെ കണ്ടിട്ട് വരാം. അപ്പുറത്തെ വീട്ടിലേക്ക് ചെന്നു, സുബഹാനല്ലാഹ്, വീട്ടിൽ നിന്ന് ഉമ്മയെ കാണട്ടെ എന്ന് പറഞ്ഞ് ഉമ്മയെ വിളിച്ചപ്പോൾ ഇറങ്ങി വന്ന ഉമ്മയെ നിങ്ങളൊന്ന് കാണണം. 12 കൊല്ലമായി പിണങ്ങിയിരിക്കുന്ന പ്രിയപ്പെട്ട ഉമ്മ, എന്റെ സഹോദരങ്ങളെ മക്കളെ നോക്കി മക്കളെ വളർത്തി നടുക്കൂനിപ്പോയി പ്രായം ചെന്ന ഉമ്മയാ, കണ്ണു കുഴിയിലേക്ക് വീണുപോയി, തലയിൽ തട്ടമെല്ലാം വിട്ടു എന്റെ മുമ്പ് വന്നിട്ട് പറയുന്നു, സാറേ എന്റെ മക്കൾ ഒന്നാവുന്നത് കണ്ടിട്ട് എനിക്ക് മരിക്കണം, എന്റെ ഭർത്താവിന്റെ പൊരുത്തത്തോടുകൂടി എനിക്ക് മരിക്കണം, എന്റെ മക്കൾ എന്നെ അതിനനുവദിക്കുന്നില്ല. 5 മിനിറ്റ് സംസാരിച്ചുകൊണ്ട് എന്റെ സഹോദരങ്ങളെ ആ ബന്ധത്തെ ഞാൻ കൂട്ടിയിണക്കിയപ്പോൾ ആ നാട്ടുകാർ മുത്തവും കരഞ്ഞു. അവര് പറഞ്ഞു എന്തുകൊണ്ട് മനപ്രസംഗം നടത്തിയില്ലെങ്കിലും ഞങ്ങൾ വിജയിച്ചു കഴിഞ്ഞു. അതിന്റെ മെയിൻ സംഘാടകനാണ്. ആ പ്രിയപ്പെട്ട ഭർത്താവിന്റെ മുന്നിലേക്ക് അപ്പുറത്തെ വീട്ടിൽ നിന്ന് പ്രായം ചെന്ന ഉമ്മയെ വിരൽത്തുമ്പ് പിടിച്ച് ഞാൻ കൊണ്ടിറങ്ങി വന്നു. സഹോദരിമാരും മക്കളും വന്നു, കൂടെ വന്ന് എന്റെ കസേരയുടെ തൊട്ടടുത്ത രണ്ടുപേരും ഇരുത്തി ഭർത്താവിനെ കണ്ടതും ഈ ഉമ്മാവ കയറി ഒരൊറ്റ കെട്ടിപ്പിടുത്തുവാ. എന്റെ പ്രിയപ്പെട്ട മുമ്പിലിരുന്ന ചെറുപ്പക്കാരൊക്കെ ഫോട്ടോ എടുത്തിട്ട് കരഞ്ഞുകൊണ്ട് പറഞ്ഞു, സാറേ ഇത് ഞങ്ങൾ കേരളത്തിലുള്ള ജനങ്ങളെ അറിയിക്കാൻ പോവാ. 12 കൊല്ലം കൊണ്ട് പിണങ്ങിക്കഴിഞ്ഞ ആ കുടുംബം ചേർന്നു പോയി. ആ ഉപ്പയും ഉമ്മയും ഒരുപാട് നേരം കെട്ടിപ്പിടിച്ചിരുന്ന് പൊട്ടിക്കരഞ്ഞിട്ട് പറഞ്ഞു, ഈ റമദാൻ കഴിഞ്ഞാൽ ഇനി ഞങ്ങൾക്ക് മരിക്കണം, അടുത്ത റമദാൻ വരെ ജീവിച്ചിരിക്കണം, ഇത് കൊതിയില്ല എന്ന് പറഞ്ഞ് ആ കുടുംബം ചേർന്ന് ഇറങ്ങിപ്പോയെങ്കിൽ പെരുംകുളത്തുള്ളവരാണ് നിന്റെ പ്രിയപ്പെട്ട ഉമ്മ, വീട്ടിലകത്തിരുന്നുകൊണ്ട് പൊട്ടിക്കരയുകയാണെങ്കിൽ എന്ത് ചെറുപ്പക്കാരെ, നൂറുകണക്കിന് പെൺമക്കൾക്ക് നിങ്ങൾ ഭർത്താക്കന്മാരെ കൊണ്ടു കൊടുത്താൽ, ആയിരക്കണക്കിന് പള്ളി വെച്ചാൽ എത്ര ഭീതി വിപ്ലവം നിങ്ങൾ നടത്തിയാൽ അല്ലാഹുവിന്റെ മുന്നിൽ ഒരു സെക്കൻഡ് പോലും സ്വീകരിക്കപ്പെടുകയില്ല. അത് ഉറപ്പുള്ള കാര്യമാണ്. ഉമ്മ നിങ്ങൾ അടിച്ചാലും ഇടിച്ചാലും ഉപദ്രവിച്ചാലും ശകാരിച്ചാലും ചീത്ത വിളിച്ചാലും കുറ്റപ്പെടുത്തിയാൽ അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. ഒരു സഹോദരൻ പറഞ്ഞു, ഉസ്താദെ പെരുന്നാൾ നിന്ന് കഴിഞ്ഞാൽ അടിപൊളി സമ്മാനം തരും. ഞാൻ പറഞ്ഞു എന്താടാ, ഒരു ചെറിയ പിനകത്തി. ഉസ്താദ് പ്രസംഗത്തിന് മുമ്പ് വണ്ടി വെച്ചിരിക്കണം അല്ലാന്ന് പറയാം. ഞാൻ പറഞ്ഞു സാധാരണ നമ്മളിപ്പോ നമ്മൾ ആലോചിച്ച് നോക്കിയ പെരുന്നാളിന്, അപ്പൊ അവൻ പറയുന്നു നമുക്ക് ഇതൊക്കെ ആവശ്യമാണെന്ന് പറയാം. ഏതെങ്കിലും ഒരു ചരിത്രം എല്ലാ ദിവസവും ശുഹദാക്കളുടെ ചരിത്രം പറയും. ഒരു ദിവസം റമദാൻ ഞാൻ ചോദിച്ചു, ഇനി ഓഡിയൻസ് ചോയ്സ് ആണ്, നിങ്ങൾക്ക് പറയാം ആരുടെ ചരിത്രം പറയണം. അപ്പൊ ഒരുത്തൻ പറയാം വാപ്പാരെ നരവെട്ടിയാന്റെ ചരിത്രം പറഞ്ഞാൽ മതി, അവർക്ക് കൊട്ടേഷനും വെട്ടും കുത്തും അതൊക്കെയാണ് കേൾക്കാനൊരു ആവേശം. അപ്പൊ അതുകൊണ്ട് വളരെ സന്തോഷമുണ്ട് ആ കാര്യത്തിൽ. കാരണം മാറ്റം ഞങ്ങൾക്ക് ഉണ്ടായിരുന്ന അവർക്ക് തന്നെ അറിയാം. പട്ടിണി കിടന്നാലും ഇനി പലിശ വാങ്ങൂല, എത്ര സുഖവും രസവും കിട്ടും എന്ന് പറഞ്ഞാലും കള്ളുകൂടി. ഒരുപാട് പേര് തീരുമാനിച്ചിട്ടുണ്ട്, ആണും പെണ്ണും ഉൾപ്പെടെ സർവ്വതും അള്ളാഹു സുബ്ഹാനഹു വതആല നിലനിർത്തി കൊടുക്കുമാറാകട്ടെ. അപ്പൊ ആ രീതിയിലൂടെ ഈ സമുദായത്തിന്റെ ചെറുപ്പക്കാർ രംഗത്ത് വരണം ഉറപ്പായും. ഒരു ഭാഗത്തും ഈ പ്രദേശത്തൊക്കെ അള്ളാഹുവിന്റെ തീരുമാനം കൊണ്ട് വടക്ക് ഭാഗത്ത് നിന്ന് കുറെ സമയം മാറ്റി ഇപ്രാവശ്യം ഇങ്ങനെ ഡേറ്റ് കൊടുക്കാൻ കാരണം നമ്മുടെ നാടുകൾ ഇച്ചിരി ഗാനമേള കൂടി പോയി, ഇച്ചിരി സർക്കസ് കൂടി പോയി, ഇച്ചിരി അഴിഞ്ഞാട്ടം കൂടി പോയി. അള്ളാഹുവിന്റെ കോടതിയിൽ പോയി സമാധാനം പറയുമ്പോ അതിന്റെ ഒന്നാമത്തെ പന്തിയിൽ നിൽക്കേണ്ടത് ഞാനായിരിക്കുമല്ലോ. എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരോട് പറയുകയാ, വെട്ടിക്കിട്ടാൽ തുടിക്കുന്ന ഈമാനിന്റെ രക്തപ്പിളപ്പുള്ള ചെറുപ്പക്കാരായി അള്ളാഹുവിനെ വേണ്ടി ജീവിക്കുന്നവരായി മാറാൻ നമുക്ക് സാധിക്കണം. അള്ളാഹുവിനെ വേണ്ടി ജീവിക്കുന്നവരായി മാറാൻ ഈ പറയുന്ന കാര്യങ്ങളിലേക്ക് നോക്കിയിരിക്കുന്നൊരു നന്മയാണ്. അള്ളാഹുവിന്റെ റസൂല് പറയുകയാണ് അവസാനം നിങ്ങൾ നോക്കിയിരുന്ന നന്മ കിട്ടുന്ന 4-ാമത്തെ ഭാഗമേതാ,
ഉഖറവിയാരെ പണ്ഡിതന്മാരുടെ മുഖത്തേക്ക് നിങ്ങൾ നോക്കിക്കൊണ്ടിരുന്നാൽ പുണ്യമാണ്. അല്ലാഹുവേ, നിങ്ങൾ എത്ര ഉഖറവിയാരെ പണ്ഡിതന്മാരെ കണ്ടിട്ടുണ്ട്, എന്നെ നിങ്ങൾ ആ കൂട്ടത്തിൽ പെടുത്തണ്ട, അങ്ങനെ ആവണമെന്ന് ആഗ്രഹിക്കുന്നു. ആലിമാകണ്ട മുത്തല്ലിമാകണം. ഒരുപാട് ഒരുപാട് കിതാബുകൾ പഠിച്ച തടവോസ്താദ് കിതാബ് കയ്യിൽ വെച്ചുകൊണ്ട് മരണപ്പെട്ടു പോയി. എന്തുകൊണ്ടാ? മനസ്സിലൊക്കെ തുരീഖുൽ യത്മി സുഫീഹി ഇൽമാ സഹലല്ലാഹു ലഹു തുരീഖുന്നിൽ ജന്നാ. ഇൽമ പഠിക്കുന്ന വഴിയിലേക്ക് ഇറങ്ങിയാ ആ വഴിയിൽ വെച്ച് മരണപ്പെട്ടു പോയാൽ നിങ്ങൾക്ക് അല്ലാതെ സ്വർഗം തരുമെന്ന് അല്ലാഹു റസൂൽ നബി മുഹമ്മദ് മുസ്തഫ